മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നൽകുന്ന തിരുവചന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 50:20. നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ജോസഫ്, ദൈവം അവൻ്റെ ജീവിതത്തിൽ തിന്മ അനുവദിച്ചു, പൊട്ടക്കിണറ്റിലേക്ക് ദൈവം അവനെ നയിച്ചു. എന്നാൽ അതേ ദൈവം തന്നെയാണ് അവനെ കോരിയെടുത്ത് ഫറവോയുടെ സിംഹാസനത്തിൽ അവനെ കൊണ്ടുചെന്ന് ഇരുത്തുന്നതും എല്ലാ ദേശത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെയും അധിപനായി ഫറവോ അവനെ നിയമിക്കുകയും ചെയ്യുകയാണ്. ജീവിതത്തിൽ രണ്ട് സുഖങ്ങൾക്ക് നടുവിലാണ് ദൈവം ഒരു ദുഃഖത്തെ ഒളിപ്പിച്ചു വയ്ക്കുക. രണ്ട് മഴയ്ക്ക് നടുവിലാണ് ദൈവം ഒരു വേനലിനെ കരുതി വയ്ക്കുക. നീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളോട് മുറിവുകളോട് നീ പറയണം, മനാസേ മറക്കണം. നിന്റെ വേദനകളോടും മുറിവുകളോടും നീ പറയണം, എഫ്രായീം അനുഗ്രഹമെന്ന്. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച എല്ലാ തിന്മകളെയും വേദനകളെയും മുറിവുകളെയും ഒക്കെത്തിനു മുൻപിൽ നിന്ന് നീ പറയണം, എഫ്രായീം അനുഗ്രഹമെന്ന്. എൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങളും വേദനകളും ഏറ്റവും കൂടുതൽ ഉണ്ടായപ്പോഴാണ് ദൈവം എന്നോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നിട്ടുള്ളത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നിന്റെ കൈകളിലെ കളിപ്പന്താക്കി നീ എന്നെ മാറ്റണമേ എന്ന്. വലിച്ചെറിയുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും ഒരേ അനുഭവം. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ വേദനകളോടും നമ്മൾ പറയണം, എഫ്രായീം അനുഗ്രഹമെന്ന്. ഒരു കൈകൊണ്ട് ദൈവം നമ്മെ തല്ലുമ്പോൾ മറുകൈകൊണ്ട് ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മുറിവുകൾക്കും നേരെ നിന്ന് ഞാൻ പറയണം, എഫ്രായീം അനുഗ്രഹമെന്ന്. മനാസേ നീ മുറിവുകളെ മറക്കണമെന്ന്. നല്ലവനായ ദൈവമേ, എൻ്റെ മുറിവുകളെ അനുഗ്രഹമാക്കി പകർത്താനുള്ള വലിയ കൃപയും അഭിഷേകവും എനിക്ക് നീ നൽകണമെന്നും നമുക്കും ഉള്ളുരുകി ക്രൂശിതനായവനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.